അങ്ങനെ നീണ്ട 3 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ദേ iOS 18 ഇന്ന് നമ്മളുടെ എല്ലാ ഡിവൈസുകളിലേക്ക് അപ്ഡേറ്റ് ആയിട്ട് വരുവാണ്. ഏതാനും മണിക്കൂറുകൾക്കകം, എക്സാക്ട്ലി പറയുവാണെങ്കിൽ ഇന്ന് വൈകിട്ടത്തേക്കാണ് ആപ്പിൾ iOS 18 നമ്മളുടെ എല്ലാ ഡിവൈസുകളിലേക്ക് പുഷ് ചെയ്യുന്നത്. ഈ വൈകിട്ട് എന്ന് ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാര്യം ക്യൂപ്പറ്റീനോ ടൈമാണ്, ആപ്പിളിൻ്റെ അവിടുത്തെ ടൈം, കാലിഫോർണിയൻ ടൈം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഈ ഒരു iOS 18 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ ദേ ഈ ലിസ്റ്റിൽ കാണുന്ന iPhone SE 2nd generation മുതൽ iPhone 16 Pro Max വരെയുള്ള ഡിവൈസുകളിൽ നമുക്ക് iOS 18 സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി ഈ ഒരു iOS 18 തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം iOS 18 ആപ്പിൾ ആദ്യമായിട്ട് ആപ്പിളിൻ്റെ ആപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ള പേരിൽ AI ഫീച്ചർ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ ജൂണിൽ WWDC iOS 18 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്നത്തെ ആ ഇവൻറ്റിലും കഴിഞ്ഞ ദിവസം നടന്ന iPhone 16 ഇവൻറ്റിലും നമ്മൾ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കുറേ പുതിയ ഫീച്ചേഴ്സ് ആപ്പിൾ നമുക്ക് ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് 6 ഡിവൈസുകളിൽ മാത്രമേ ഉള്ളൂ. ഈ 6 ഡിവൈസുകൾ എന്ന് പറയുന്നത് iPhone 15 Pro, 15 Pro Max, 16, 16 Plus, 16 Pro, 16 Pro Max. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ iOS 18 നിങ്ങളുടെ ഡിവൈസിൽ, ഏത് ഡിവൈസിലും നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ടതും ചെയ്ത് വെക്കേണ്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചാൽ അത് മൊത്തത്തിൽ നമ്മളുടെ ഡിവൈസിനെയും നമ്മളുടെ യൂസബിലിറ്റിനെയും നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ആകാംക്ഷനെയും ബാധിക്കും. സോ അതങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവങ്ങൾ പല യൂസേഴ്സും ഷെയർ ചെയ്തിട്ടുള്ള അവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളോട് അവതരിപ്പിക്കുന്നത്. ഇനി iOS 18 വരുന്നതുകൊണ്ട് ഇപ്പം നിലവിൽ സപ്പോർട്ടുകൾ ലഭിക്കുന്ന ഓൾഡർ ഡിവൈസുകൾ, അതായത് iPhone 8, 7 പോലുള്ള ഡിവൈസുകൾ, അതോടൊപ്പം 10 സ്റ്റിൽ ആപ്പിൾ കണ്ടിന്യൂ ടു സപ്പോർട്ട് iOS 16 ഉം 15 ഒക്കെ സപ്പോർട്ടുകൾ കൊടുക്കുന്നതായിരിക്കും. കാരണം നമുക്കറിയാം റീസെൻ്റ്ലി ആണെങ്കിൽ പോലും ആപ്പിൾ iOS 16 ഉം 15 ഡിവൈസുകൾക്ക് സെക്യൂരിറ്റി പാച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്ന് നിങ്ങൾ സെറ്റിംഗ്സിൽ ജനറൽസ് ഓപ്ഷനിൽ പോയി സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഓപ്ഷനിൽ പോകുമ്പോൾ നിങ്ങൾ iOS 17 റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യം വരാൻ പോകുന്ന അപ്ഡേറ്റ്, നാളെ വരാൻ പോകുന്ന അപ്ഡേറ്റ് 17.6 ഒരു അപ്ഡേറ്റ് ആയിരിക്കും. കാരണം നിലവിൽ iOS 17.6 ബേറ്റായിൽ റൺ ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ 17.6 അപ്ഡേറ്റ് ആയിരിക്കും ഇവിടെ വരാൻ പോകുന്ന പോപ്പപ്പ്. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴെ iOS 18 ഒരു അപ്ഡേറ്റ് കാണാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്ട്ലി 17.6 ചെയ്യാതെ തന്നെ ഡയറക്ട്ലി iOS 18 അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. iOS 18 ഇൻസ്റ്റോൾ ചെയ്യാൻ ഇന്ന ഇന്ന OS ഇൻസ്റ്റോൾ ചെയ്താലേ അതിലേക്ക് ഇൻസ്റ്റോൾ ചെയ്യാമെന്നുള്ള അങ്ങനെ നിർദ്ദേശങ്ങളോ അങ്ങനെ നിയമങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് വരുവാണെങ്കിൽ അവരോട് ഈ വീഡിയോയുടെ ഈ പോർഷൻ എടുത്ത് കാണിച്ചേക്കണം. കാരണം അങ്ങനെ പല തെറ്റിദ്ധാരണകളും പല അഭിപ്രായങ്ങളും പലയിടത്തും ഒക്കെ വരും. അതൊന്നും നിങ്ങൾ ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിയമങ്ങളൊന്നുമില്ല. ഡയറക്റ്റ്ലി നിങ്ങളുടെ ഡിവൈസ് iOS 18 ഇൻസ്റ്റോൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ iOS 18 ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ iPhone 16 സീരീസിലെ ഏതെങ്കിലും ഒരു മോഡൽ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. കാരണം ഓക്സിജൻ്റെ ഷോറൂമുകളിൽ ഇപ്പം പ്രീ ഓർഡറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രോഡക്റ്റുകളുടെയും ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഓക്സിജനിലുണ്ട്. ഇനി ഓക്സിജനിൽ പ്രീ ബുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റോർ വിസിറ്റിലൂടെ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാനാണ്. രണ്ട്, താഴെ കൊടുത്തിരിക്കുന്ന ഓക്സിജൻ്റെ ടോൾ ഫ്രീ നമ്പറിലൂടെ വീടിൻ്റെ കംഫർട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാനാണ്. ഇനി ഇതൊന്നും പോരാന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ കയറുവാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യുന്ന പേജിലേക്ക് പോയി നിങ്ങൾ ആഗ്രഹിക്കുന്ന കളർ, കോൺഫിഗറേഷൻ ഇതെല്ലാം കൃത്യമായിട്ട് ഈ മെസ്സേജിൽ മെൻഷൻ ചെയ്താൽ മാത്രം മതി. ഓക്സിജനിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് അത് ടേക്ക് കെയർ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ വിപുലമായിട്ടുള്ള പ്രീ ഓർഡർ ഓപ്ഷൻസാണ് ഓക്സിജൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇനി അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ, നിലവിൽ നമ്മളിൽ പലരും iOS 18 ബേറ്റയിലായിരിക്കും റൺ ചെയ്യുന്നത്. നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങളുടെ പ്രൈമറി ഡിവൈസ് ആയേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡറി ഡിവൈസ് ആയേക്കാം. നമ്മളിവിടെ iPhone 14 Pro ഇതിപ്പം iOS 18 റൺ ചെയ്യുന്നത്. ഇതിൽ iOS 18.1 ആണ് iPhone 15 Pro റൺ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ iOS 18 ഡെവലപ്പർ ബേറ്റ അല്ലെങ്കിൽ പബ്ലിക് ബേറ്റ ആണ് റൺ ചെയ്യുന്നെങ്കിൽ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ സെറ്റിംഗ്സിൽ തന്നെ നിങ്ങൾക്ക് പബ്ലിക് ബേറ്റ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാകും iOS 18 പബ്ലിക് ആണോ ഡെവലപ്പർ ബേറ്റ ആണോ റൺ ചെയ്യുന്നെങ്കിൽ. അപ്പോൾ ബേറ്റ ആണ് നിങ്ങൾ റൺ ചെയ്യുന്നെങ്കിൽ ഓൾറെഡി, അതായത് വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ കഴിഞ്ഞ 9 നിങ്ങളുടെ ഡിവൈസിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കും. അതായിരിക്കും iOS 18 ഈ ഒരു അപ്ഡേറ്റ്. അത് ഏകദേശം 6.0 അല്ലെങ്കിൽ 7 GB അടുത്തായിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ഡിവൈസുകളുടെ മോഡൽ അനുസരിച്ച് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടാകും. ഈ വന്ന അപ്ഡേറ്റ് നിങ്ങൾ ഇപ്പം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫൈനൽ റിലീസിലാണ് ഇപ്പം ഓൾറെഡി റൺ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്ഡേറ്റ് വന്നേക്കാം. അതായത് നിങ്ങൾ ബേറ്റ അപ്ഡേറ്റ്സിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് ബാക്കിലേക്ക് പോവുക. അതുകൊണ്ട് നിങ്ങൾ ഡെവലപ്പർ ബേറ്റ ആയിക്കോട്ടെ, പബ്ലിക് ബേറ്റ ടെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഡിവൈസിലേക്ക് ഈ ഒരു അപ്ഡേറ്റ് നോർമൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ അപ്ഡേറ്റ് ചെയ്യാനാണ്, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനാണ്. എന്നാൽ നിങ്ങൾ iPhone 15 Pro
15 Pro അല്ലെങ്കിൽ 15 Pro Max യൂസേഴ്സ് ആണ് നിങ്ങൾ iOS 18.1 അപ്ഡേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ ഡിവൈസിൽ റൺ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അപ്ഡേറ്റും ഇപ്പം ലഭിക്കാൻ പോകുന്നില്ല. അതായത് ഇന്ന് നിങ്ങൾക്ക് iOS 18 ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുമ്പോൾ യാതൊരു അപ്ഡേറ്റും നിങ്ങളുടെ ഡിവൈസിൽ ലഭിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് iOS 18 ഒഫീഷ്യൽ അപ്ഡേറ്റിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലീൻ ഇൻസ്റ്റലേഷൻ ആണ്. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന iOS 18 ആര് ചെയ്താലും ഏത് യൂസേഴ്സ് ആണെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ട കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് നാളെ ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ സെറ്റിംഗ്സിൽ ജനറൽസിൻ്റെ ഓപ്ഷനിൽ ഇതുപോലെ OTA അപ്ഡേറ്റ് ആയിട്ട് വന്ന് കിടക്കുമായിരിക്കും. OTA അപ്ഡേറ്റ് ആയിട്ട് ഈ രീതിയിൽ വരുന്ന അപ്ഡേറ്റ് ഞാൻ ഒട്ടും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യാൻ. കാരണം നിങ്ങളിപ്പം iOS 17 നിന്ന് മറ്റൊരു OSലേക്ക് മേജർ അപ്ഡേറ്റിലേക്ക് മാറുവാണ്. അതുകൊണ്ട് ധാരാളം പ്രോബ്ലംസ്, ഇഷ്യൂസ്, ബഗുകളൊക്കെ ഉണ്ടായേക്കാം. ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കാൾ കുറവായിരിക്കും നിങ്ങൾ ക്ലീനായിട്ട് iTunes ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ സംഭവിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ മാക്സിമം ലാപ്പും കമ്പ്യൂട്ടറും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെയോ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ നിന്ന് മേടിച്ചിട്ടാണെങ്കിലും നിങ്ങൾ ഫ്രഷ് ഇൻസ്റ്റലേഷൻ, ക്ലീൻ ഇൻസ്റ്റലേഷൻ ചെയ്യുക iOS 18. അതാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ക്ലീൻ ഇൻസ്റ്റലേഷൻ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ഡിവൈസ് മൊത്തത്തിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള iOS 18 ഇൻസ്റ്റലേഷനാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേയധികം ബഗുകളും പ്രോബ്ലംസും ഒക്കെ സോൾവ് ആകും, കുറേയധികം ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. സോ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ക്ലീൻ ഇൻസ്റ്റലേഷൻ ചെയ്യുക. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലീൻ ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ടത് എന്നറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും കണ്ടു നോക്കുക. ഇത് നേരത്തെ 2 വർഷം മുന്നേ ചെയ്ത വീഡിയോ ആണ്, പക്ഷേ ഇതിൽ പറയുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ iOS 18 ഇതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ആ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള 2-3 പോയിൻ്റാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഡിവൈസിൻ്റെ മൊത്തം ഡിവൈസ് ബാക്കപ്പ് എടുത്ത് വെക്കുക. ബാക്കപ്പ് ചെയ്യാൻ നമുക്ക് 2-3 മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ വിൻഡോസ് യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ iTunes ഉപയോഗിച്ച്, iTunes എന്ന സോഫ്റ്റ്വെയർ നമുക്ക് സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, അത് ഡൗൺലോഡ് ചെയ്ത് അത് ഉപയോഗിച്ച് ബാക്കപ്പ് ചെയ്യുക. ഇനി റീസെൻ്റ്ലി ആപ്പിൾ iTunes എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിന് കൊണ്ടുവന്നൊരു റീപ്ലേസ്മെൻ്റ് ആണ് വിൻഡോസിൽ ഈ ഒരു ആപ്പിൾ ഡിവൈസസ് എന്ന് പറഞ്ഞ ഈ ഒരു സോഫ്റ്റ്വെയർ. ഇത് നിങ്ങൾക്ക് വിൻഡോസിൻ്റെ ആപ്പ് സ്റ്റോർ, വിൻഡോസിനകത്ത് പോയാൽ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോർ ഉണ്ട്, അതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ആപ്പിളിൻ്റെ തന്നെ സോഫ്റ്റ്വെയർ ആണ്. ഇത് ഉപയോഗിച്ചും നിങ്ങൾക്ക് ആപ്പിളിൻ്റെ അല്ലെങ്കിൽ ഡിവൈസിൻ്റെ ഡാറ്റ ബാക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. iTunesനോടൊപ്പം തന്നെ നമുക്ക് വേറൊരു സോഫ്റ്റ്വെയർ ഉള്ളത് 3U Tools ആണ്. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത, ഇതിൽ നമുക്ക് iTunesൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ഡേറ്റയും ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി അത് എല്ലാ ഡേറ്റയും വേണ്ടാത്തവർക്ക് നിങ്ങളുടെ ഫോട്ടോ വീഡിയോ മാത്രമായിട്ട് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത് നമുക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് iCloud ആണ്. വൈഫൈ, പ്രോപ്പർ വൈഫൈയിലേക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. സോ iTunes ഉപയോഗിച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ iCloud ഡേറ്റ ബാക്കപ്പ് ചെയ്യാം. അതോടൊപ്പം നിങ്ങളൊരു പ്രത്യേക ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടെ എടുത്തേക്കുക. നിങ്ങളുടെ വാട്സാപ്പ്, നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് ആയിക്കോട്ടെ, വാട്സാപ്പ് ബിസിനസ് ആയിക്കോട്ടെ, അതും നിങ്ങൾ ബാക്കപ്പ് ചെയ്യുക. അതിനുവേണ്ടി വാട്സാപ്പ് സെറ്റിങ്സിൽ പോവുക, ചാറ്റ് ഓപ്ഷനിൽ പോവുക. ചാറ്റിൽ നിങ്ങൾ ചാറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ബാക്കപ്പ് എടുത്തിട്ടുണ്ടെന്ന് ഇവിടെ ഉറപ്പാക്കുക. ഇവിടെ നിങ്ങൾ കാണാം എൻ്റെ വാട്സാപ്പ് ടോട്ടൽ സൈസ് ബാക്കപ്പ് ആയെന്ന് കാണാൻ സാധിക്കും, ലാസ്റ്റ് ബാക്കപ്പ് ടൈമും കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബാക്കപ്പ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ iTunes ഉപയോഗിച്ച് നിങ്ങളുടെ ഡിവൈസ് പുതിയ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാവുള്ളൂ. ഇനി മാക് യൂസേഴ്സ് പ്രത്യേകിച്ച് iTunes ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമോ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആപ്പിളിൻ്റെ തന്നെ സോഫ്റ്റ്വെയർ ആണ് iTunes. അതുകൊണ്ട് മാക്കിൽ അത് ബിൽറ്റിൻ ആണ്, ഇൻസ്റ്റാൾഡ് ആണ്, പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. സോ വെറുതെ നിങ്ങളുടെ ഡിവൈസ് എടുത്ത് മാക്കിലേക്ക് കണക്ട് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫൈൻഡറിനകത്ത് സൈഡിൽ നമ്മുടെ ഡിവൈസിൻ്റെ പേര് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഈ വരുന്നത് നമ്മളുടെ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ iTunes പോലുള്ള ഇൻ്റർഫേസ് തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് സെയിം സ്റ്റെപ്പാണ് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ iOS 18 റിലീസ് ചെയ്തതിന് ശേഷം, നിങ്ങളുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ പുതിയ കുറേ ഫീച്ചേഴ്സിനെ പറ്റി നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ താമസിക്കാതെ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മീ മിലൻ, കാച്ച് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, പീസ്.